ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചു കൊല്ലപ്പെട്ടവരിൽ മുപ്പത്തഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചോളം പേർക്ക് പരുക്കേറ്റെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിലുണ്ട് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണിത് ദക്ഷിണ ലബനനിൽ ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള ആയുധങ്ങൾ സൂക്ഷിച്ച സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇസ്രായേൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് ലബനനൻ പ്രതികരിച്ചു സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി മുന്നൂറോളം റോക്കറ്റുകൾ അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ ലബനനിലെ ബക്കാറാലിയിൽ വൻതോതിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാഗറി അറിയിച്ചു ബിൻഡി ജബൈൽ ഐദറൌൺ സലം ഹുല ടുറ ക്ലെ ഹാരിസ് നബീജിത് ഹര്ബറ്റ ലിബായ എന്നിവയുള്പ്പെടെ ലബനനിലെ പ്രധാന കേന്ദ്രങ്ങളെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം ലക്ഷ്യമിട്ടത് സ്ഥിതിഗതികൾ അപകടകരമായ നിലയിൽ തുടരുകയാണെന്നും നയതന്ത്ര ശ്രമങ്ങളോട് സഹകരിക്കാന് തയ്യാറാകണമെന്നും ലബനനിലെ യു കോർഡിനേറ്റർ അഭ്യർത്ഥിച്ചു